നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾ രാജ്യം ആശങ്കയോടെ നോക്കിക്കാണുന്ന വസ്തുതയാണ്. ഇതിനെ തടയിടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തുർക്കിയും ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതേക്കുറിച്ച് രഹസ്യ അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. തുർക്കിയിൽ സ്വാധീനമുള്ള എൻജിഒകളുടെ കാശ്മീരിലെ പ്രവർത്തനമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ തുർക്കി ഒരു ശ്രമം നടത്തിയിരുന്നു, സൗദി അറേബ്യയെ കടത്തിവെട്ടി ഇസ്ലാമിക രാജ്യങ്ങളുടെ തലപ്പത്ത് എത്താനുള്ള ശ്രമം. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കാശ്മീരിലും വിഘടനവാദം വളർത്താൻ തുർക്കി ശ്രമിക്കുന്നത്. തുർക്കിയുടെ നീക്കങ്ങൾക്ക് പാകിസ്ഥാന്റെ ശക്തമായ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യൻ ഏജൻസികൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഉടച്ചു വാർക്കപ്പെട്ട യാഥാസ്ഥിതിക തുർക്കിയെയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇനി മാതൃകയായി പിന്തുടരേണ്ടതെന്നും സൗദിയുടെ മേധാവിത്വം പുനഃപരിശോധിക്കേണ്ട സമയമായെന്നും തുർക്കി പ്രസിഡന്റ് രജബ് തോയിബ് എർദോഗൻ നേരത്തെ തുറന്നടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ശേഷം തുർക്കിയിൽ നിന്നും സഹായം പറ്റുന്ന ഏജൻസികൾ കാശ്മീരിൽ സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പലതും തുർക്കിയിലെ ഭരണകക്ഷിയായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയുമായി അടുപ്പമുള്ളതാണ്. കാശ്മീരിലെ പാകിസ്ഥാൻ വാദങ്ങളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകൾ തുർക്കി മാധ്യമങ്ങളിൽ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നതും സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നു. റംസാൻ സഹായങ്ങളുടെ മറവിൽ തുർക്കിയിൽ നിന്നുള്ള എൻജിഒകൾ കാശ്മീരിൽ സ്വാധീനം വിപുലപ്പെടുത്തുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം അടുത്തിടെ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവരുടെ പിന്തുണയോടെ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നതായും സൂചനകൾ ലഭിച്ചിരുന്നു. സംശയ നിഴലിലുള്ള സംഘടനകളെയും വ്യക്തികളെയും തിരിച്ചറിയുകയും അവരെ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ആദ്യം ചെയ്യുക. ഇവർക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ടോ എന്ന് ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ പരിശോധിക്കും. നേരത്തെ പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയതോടെ ജമ്മു കാശ്മീരിലെ വിഘടനവാദ ഭീകര പ്രവർത്തനങ്ങൾ വൻതോതിൽ ഇല്ലാതായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഒരു വർഷത്തിനിടെ ഭീകര ആക്രമണങ്ങളിൽ 36% കുറവുണ്ടായെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. 2019 ഓഗസ്റ്റ് 5 370 വകുപ്പ് റദ്ദാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിനുശേഷമുള്ള ഒരു വർഷത്തെ സാഹചര്യങ്ങൾ പഠിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഹൂറിയത് കോൺഫറൻസ് അടക്കമുള്ള വിഘടനവാദ സംഘടനകൾ തമ്മിലടിച്ചു തുടങ്ങിയതും കാശ്മീരിനെ സമാധാന പാതയിലെത്തിക്കാൻ സഹായിക്കുമെന്നായിരുന്നു സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂലൈ 15 വരെ മാത്രം കാശ്മീർ താഴ്വരയിൽ 188 ഭീകരവാദവുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 370 വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം വെറും 120 സംഭവങ്ങളേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. കാശ്മീരിലെ യുവാക്കൾ ഭീകരവാദ സംഘടനകളിലേക്ക് പോകുന്നത് ഫലപ്രദമായി തടയാനായി ഭീകരവാദത്തിന്റെ വഴിയെ പോകുന്ന കാശ്മീർ യുവാക്കളുടെ എണ്ണത്തിൽ 40% കുറവുണ്ടായി. ഈ വർഷം 67 പേരെ മാത്രമാണ് കാശ്മീർ താഴ്വരയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ഭീകര സംഘടനകൾക്ക് സാധിച്ചത്. എന്നാൽ അതിനിടെ വീണ്ടും കാശ്മീരിലെ വിഘടനവാദങ്ങൾ തകർക്കുന്ന എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.